നമ്മുടെയൊക്കെ സ്വന്തം പ്രിൻസിപ്പൾ, നമ്മുടെയൊക്കെ ജോസ് അച്ഛൻ, പിന്നെ എൻ്റെ സ്വന്തം നിതീഷ് അച്ഛൻ, പിന്നെ എന്നെ പഠിപ്പിച്ച ഒരുപാട് ടീച്ചർമാരുണ്ട്, സാറുമാരുണ്ട്. ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ ഒരു സ്വപ്നമാണോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു മികച്ച സ്റ്റുഡൻ്റ് എന്നല്ലായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ക്രെയിസ് മാജിക് ആയിരുന്നു. ഞാൻ കുഞ്ഞുനാളിലെ മാജിക് പഠിച്ചതാണ്. ഏകദേശം ഒരു 8-ാം ക്ലാസ് ആ റേഞ്ച് തൊട്ട് ഞാൻ മാജിക് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട മൊമെന്റുകളൊക്കെ ഇപ്പൊ എന്റെ കൈക്കുള്ളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എൻ്റെ ഒരു ബിഗ് ഡ്രീം ആയിരുന്നു. നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഒരു നാൾ മരിക്കും, അതിനു മുമ്പ് എൻ്റെ പേര് എവിടെയെങ്കിലും എഴുതി ചേർക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എടുക്കുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എനിക്ക് ഒരു ബിഗ് ചലഞ്ച് ഉണ്ടായിരുന്നു. എനിക്ക് തൊട്ട് മുമ്പ് റെക്കോർഡ് ഇട്ടിരുന്നത് കേരളത്തിൽ തന്നെ ഉള്ള ഒരാളായിരുന്നു. ആള് 21 മാജിക് ചെയ്താണ്, ഒരു മിനിറ്റിൽ 21 മാജിക് ചെയ്താണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ആള് റെക്കോർഡ് ഇട്ടിരുന്നത്. അപ്പൊ എന്റെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ 21 എനിക്ക് ക്രോസ് ചെയ്യണം. അങ്ങനെ ഞാൻ പ്രാക്ടീസ് തുടങ്ങി. ഒരു 2 മാസം മുമ്പാണ് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത്. ആദ്യം ഒരു മിനിറ്റിൽ ചെയ്ത് നോക്കിയപ്പോൾ വെറും 8-9 മാജിക്കാണ് വന്നത്. പിന്നെ ഈ 9 മാജിക്ക് 10 ആയി, 10-11 ആയി. അങ്ങനെ ഞാൻ 55 വട്ടം റെക്കോർഡിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 25 മാജിക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്തത്. അങ്ങനെ ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ റെക്കോർഡ് കിട്ടിയതിന് ശേഷം എനിക്ക് ഒരു കോള് വരാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്ന്. വിളിച്ചിട്ട് ചോദിച്ചു, ശ്രീറാം, നിങ്ങൾ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ സെലക്ട് ആയിട്ടുണ്ട്, ഇപ്പോൾ ഏഷ്യയിലെ ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ താങ്കളാണെന്ന് പറഞ്ഞ് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് ലൈക്ക്, ഞാൻ ഏഷ്യ എന്ന സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമല്ല, നമുക്ക് സെക്കൻഡറി ആയിട്ട് നോക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷേ അതും എൻ്റെ കൈക്കുള്ളിൽ വന്ന ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് വീണ്ടും എനിക്ക് ഒരു റെക്കോർഡ് ഇടണം എന്നൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയപ്പോൾ ഗിന്നസ് ആണ് എൻ്റെ മുമ്പിലുള്ളത്. ഒരുപാട് പൈസ ചെലവുണ്ട്. അങ്ങനെ എന്ത് ചെയ്ത് ഗിന്നസിൽ റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്യും എന്ന് ചിന്തിച്ചിരുന്നു. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, ഒരുപാട് റെക്കോർഡ്സ് അറ്റംപ്റ്റിൻ്റെ വീഡിയോകൾ ഞാൻ കണ്ടു. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് റാൻഡമായിട്ടൊരു വീഡിയോ യൂട്യൂബിൽ എനിക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്തു, സ്കൈ ഡൈവ് ചെയ്തുകൊണ്ട് മാച്ച് ചെയ്യുക. ഓക്കെ, സ്കൈ ഡൈവ് മീൻസ് ഫ്ലൈറ്റ് ചെയ്ത് പാരച്യൂട്ട് വെച്ച് ചാടുക, ആ സമയത്ത് മാച്ച് ചെയ്യാം. അപ്പോൾ ആ റെക്കോർഡ് 7 വർഷം മുമ്പ് ഒരാൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു UKയിലുള്ള ഒരു മജീഷ്യനാണ്. ആള് 11 മാജിക്കാണ് ചെയ്തിട്ടുള്ളത്. എനിക്കിനുള്ള ചലഞ്ച് എന്ന് പറയുന്നത് അത് 12-13 ചെയ്താൽ മാത്രമേ എനിക്കത് റെക്കോർഡ് കിട്ടുള്ളൂ. അങ്ങനെ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ദൈവം സഹായിച്ച് ഞാനിപ്പോൾ തായ്ലൻഡ് വരെ പോയിട്ട് 2 ദിവസം മുമ്പാണ് തിരിച്ചു വന്നത്. സോ എൻ്റെ പ്രാക്ടീസ് അവിടെയാണ് നടന്നത്. ഞാൻ പണ്ട് എനിക്ക് പറ്റൂല, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കില്ല, ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലൊരു ബിഗ് ഫിയർ ആണെന്ന്, പണ്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് നമ്മൾ ചിന്തിച്ച മൊമെന്റുകളുണ്ട്. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ദിവസം നിങ്ങളുടെ കൈക്കുള്ളിൽ നിങ്ങൾ ഡ്രീം ചെയ്ത സാധനം വരും, ഉറപ്പായിട്ട് വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പണ്ടേ ഞാൻ ഉറപ്പിച്ച ഒരു കാര്യമുണ്ട്, ഒരു നാൾ എനിക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരു ദിവസം, എല്ലാവരും എനിക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരു ദിവസം വരും. ആ ഒരു മൊമെന്റിലാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇന്നലെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. ഇന്നലെ ആക്ച്വലി ഞാൻ രാത്രി ഒരു 10 മണിയായപ്പോൾ എനിക്ക് എൻ്റെ ഫോണിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്കൂളിൽ നിന്നാണ് എനിക്ക് ആക്ച്വലി കോൾ വന്നത്. എന്നെ പഠിപ്പിച്ച അധ്യാപകയാണ് എന്നെ വിളിച്ചത്. നമ്മുടെയൊക്കെ സ്വന്തം സിസ്റ്റർ മിനിയാണ് എന്നെ വിളിച്ചത്. സോ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നീ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ CSE പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർത്തില്ല ആ സമയത്ത്. ബട്ട് ഞാൻ സിസ്റ്റർ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു, മോനെ നീ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ പഠിച്ച് ജീവിക്കൂല, ലൈക്ക് പഠിച്ച് മുമ്പോട്ട് പോകൂല എന്ന് ഞാൻ പണ്ട് സിസ്റ്ററെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ ഞാൻ സിസ്റ്ററെടുത്ത് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് മാജിക് കൊണ്ട് ജീവിച്ചാൽ മതി, എനിക്ക് പഠിച്ച് ജീവിക്കണ്ട എന്ന് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ലൈക്ക് ഇന്ന് ഇവിടെ വരുമ്പോൾ സിസ്റ്റർ ഭയങ്കര ഹാപ്പി, ഞാൻ ഇവിടെ എത്തുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്,
എന്ന് പറഞ്ഞ് സിസ്റ്ററിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ച് ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും മാജിക് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ, വലിയൊരു പ്രസംഗം ഒന്നുമില്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താണ്. ആക്ച്വലി ഞാൻ ഭയങ്കര ഷിവർ ചെയ്യണം, ഞാനൊരു ഡ്രീം മൊമെന്റിൽ നിൽക്കണം, അതുകൊണ്ടാണ്. സോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്. എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു വാക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. വേറെ ഒന്നുമല്ല, സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ കാണുക. സ്വപ്നങ്ങൾ ചിന്തകളാകും, ചിന്തകൾ യാഥാർത്ഥ്യമാകും. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക, അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുക. ഡെഫിനറ്റ്ലി വൺ ഡേ ഉറപ്പായിട്ടും നിങ്ങൾ അത് അച്ചീവ് ചെയ്യും. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു. ബൈ ബൈ.